ഹായ് ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് LDC വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. പുതുതായി PSലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണത്. പുതുതായി എക്സാമിലേക്ക് കടന്നു വരുന്നവർക്ക് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. മെയിനായിട്ട് വേണ്ടത് നമ്മൾ എക്സാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് അടങ്ങിയ ഒരു ഫോട്ടോസ്റ്റാറ്റ് അല്ലെങ്കിൽ നമുക്കൊരു PDF നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നമ്മൾ വെക്കൽ നിർബന്ധമാണ്. നമ്മൾ ഏതൊരു എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ആ എക്സാമിൻ്റെ സിലബസ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ ടോപ്പിക് വൈസും നമ്മൾ കവർ ചെയ്യണം. ഓരോ ടോപ്പിക്കും എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത്രയും നന്നായിട്ട് കവർ ചെയ്യുക. സിലബസ് ഇല്ലാതെ എവിടെ നിന്നെങ്കിലും പഠിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ പുസ്തകങ്ങളൊക്കെയാണ് ഞാൻ LDC വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. NCERTൻ്റെ പാഠപുസ്തകങ്ങൾ, സ്കൂൾ പാഠപുസ്തകങ്ങൾ, 10th ലെവൽ പ്രിലിംസിൻ്റെ പുസ്തകങ്ങളും, പിന്നെ ഇതിൻ്റെ പഴയ റാങ്ക് ഫയലാണ് LDC വേണ്ടി ഞാൻ വാങ്ങിച്ചത്. പഴയ റാങ്ക് ഫയൽ തന്നെ മതി. പക്ഷേ ഇപ്പോഴത്തെ രീതിക്കുള്ള ക്വസ്റ്റ്യൻ ആൻസർ നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇപ്പോൾ പുതിയ ഒരു 2021 മുതലല്ലേ പ്രസ്താവന രീതികൾ തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ടുള്ള ഇതുവരെ നടന്നുള്ള എക്സാമിൻ്റെ എല്ലാ പ്രസ്താവന ക്വസ്റ്റ്യൻസ് നമുക്ക് നെറ്റിൽ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ റാങ്ക് ഫയൽ നമ്മളെക്കൊണ്ട് കഴിയും വിധം ഈ സിലബസ് ബേസ്ഡ് ആയിട്ട് ടോപ്പിക് വൈസ് നമ്മൾ നോട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അത് മാത്രം റാങ്ക് ഫയലിൽ നിന്ന് എടുത്ത് പഠിക്കാവും നല്ലത്. റാങ്ക് ഫയൽ ഇല്ലാതെ പഠിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോഴത്തെ എക്സാമിന് പ്രസ്താവന രീതി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഓരോ ടോപ്പിക്കും നോക്കേണ്ടി വരും പ്രസ്താവന രീതികളായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്ക് റാങ്ക് ഫയൽ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ എക്സാം നോക്കുകയാണെങ്കിൽ. പിന്നെ പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ റാങ്ക് ഫയൽ വേണം. ഇതിൽ ടോപ്പിക് നമുക്ക് സിലബസ് കൊടുത്തിട്ടുണ്ട്. ഈ ബുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഓരോ ടോപ്പിക് വൈസ് അനുസരിച്ചാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ടോപ്പിക് അനുസരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വളരെ ഉപകാരപ്പെട്ടതായിരുന്നു എനിക്ക്. 2021 പ്രിലിംസിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇത് ഇനിയും ഉപയോഗിക്കുക. ആ ടോപ്പിക്കിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് അതിലുണ്ട്. ഇത് LDC 2020 എഡീഷനിലാണ്, 19-20 എഡീഷനിലുള്ള റാങ്ക് ഫയലാണ്. അന്ന് ലക്ഷ്യയുടെ 2 വോളിയം പിന്നെ റാങ്ക് ഫയലാണ് വന്നിട്ടുള്ളത്. ഒന്നിൽ സയൻസ് സബ്ജക്റ്റുകളും മറ്റൊന്നിൽ ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ പിന്നെ അനുകാലികം, മാത്സ്, ഇംഗ്ലീഷ് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഇപ്പോഴത്തെ റാങ്ക് ഫയലിലാണ് എനിക്ക് ഏറ്റവും ഉപകാരമുള്ളത്. ഈ പഴയ റാങ്ക് ഫയലാണ് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. ലക്ഷ്യയുടെ ഈ റാങ്ക് ഫയലുണ്ട്. ഇത് വളരെ ഉപകാരപ്പെട്ടതാണ് എനിക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട്. റാങ്ക് ഫയൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് നന്നായിട്ട് കുറച്ച് ഭാഗം നമ്മൾ പഠിക്കണമെന്ന് വെച്ചാലും അത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പറ്റിയ ഒരു അമളി എന്ന് പറയുന്നത്. അതാണ്, റിവിഷൻ ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് ടോപ്പിക് ഞാൻ കവർ ചെയ്തു, പിന്നീട് അത് റിവിഷൻ ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയതുമില്ല, ചെയ്യാൻ ശ്രമിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നെഗറ്റീവ് മാർക്ക് മാത്രമേ വന്നുള്ളൂ എക്സാമിന്. ഒക്കെ അറിയാം, കറക്റ്റായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഉണ്ടായത്. അപ്പോൾ കുറച്ച് പഠിക്കുകയാണെങ്കിലും അത് നമ്മൾ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഇത് സ്കൂൾ പാഠപുസ്തകത്തിലെ എല്ലാ സബ്ജക്റ്റിലെയും, അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നില്ല, ബാക്കിയുള്ള സയൻസ് ആൻഡ് ഹിസ്റ്ററി, ജോഗ്രഫി വിഷയങ്ങളിലെ ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ളതാണ്, പോയിൻറ്റ്സ് മാത്രമുള്ളൂ. ഇതെനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടൊരു പുസ്തകമാണ്. ഇത് പുതുതായിട്ട് വരുന്ന പിന്നെ PSC എക്സാമിലേക്ക് കടന്നു വരുന്നവർക്ക് ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് പഠിച്ചാൽ തന്നെ 10-30 മാർക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് പഠിക്കുകയാണെങ്കിൽ വെറും പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ, വേണ്ടാത്തൊന്നുമില്ല. എല്ലാം നല്ല ഉപകാരപ്പെട്ട പുസ്തകമാണ്. ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്.